السلام عليكم ورحمة الله بسم الله الرحمن الرحيم أن أم سلمة رضي الله عنه قالت قال النبي صلى الله عليه وسلم ما خرج النبي صلى الله عليه وسلم من بيتي قط إلا رفع طرفه إلى السماء فقال اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو, أو أجهل أو يجهل عليّ ഉമ്മുസലമ അലി നിന്ന് നിവേദനം ആകാശത്തേക്ക് കണ്ണുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ലാതെ നബി നബിസലല്ലാഹു അല്ലൈവിസലമ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അല്ലാഹുവേ തീർച്ചയായും ഞാൻ വഴി തെറ്റിപ്പോകുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ വഴിതെറ്റിക്കപ്പെടുന്നതിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു ഞാൻ ഇടറിപ്പോകുന്നതിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് ഇടർച്ച പറ്റുന്നതിൽ നിന്നും ഞാൻ അക്രമം ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ അക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ അജ്ഞത കാണിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് അജ്ഞത കാണിക്കുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ കാര്യങ്ങളിലൊന്ന് അവിടുത്തെ ഓരോ ചലനവും അള്ളാഹുൽ ബരമേൽപ്പിച്ചു എന്നതാണ് നബി നബിസ് അലൈ വസലമ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമായിരുന്നു വിസ്മില്ലാഹി തവക്കൽ തുലല്ലാ ലാഹുല വലഖൂ ഇല്ലാ ബില്ല എന്ന് റസൂറുല്ല തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണാം അതുപോലെ റസൂലുള്ള പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥനയാണ് മഹദി ഉമ്മുസലമ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമിനീൻ വിശ്വാസികളുടെ മാതാവായ ഉമ്മുസലമർ അള്ളാഹുഹൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു യാത്രക്കൊരുങ്ങിയാൽ തൻ്റെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തി ഈ പറയുന്ന ദിക്രു ചൊല്ലിയിരിക്കും പ്രാർത്ഥിച്ചിരിക്കും എന്നാണ് മഹദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെയും നമുക്ക് അള്ളാഹുവാണ് നമുക്ക് ഏറ്റവും വലുത് ആ അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ശക്തിയുമാണ് നമ്മുടെ ജീവിതത്തെ എൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് റബ്ബെ എൻ്റെ യാത്ര എൻ്റെ ഈ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ അതിൽ എനിക്ക് എന്തെങ്കിലും വല്ല അപാകതകളും പ്രയാസങ്ങളും വരുന്നതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഞാൻ വഴിതെറ്റിപ്പോകുന്നില്ലെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് അവിവേകം കാണിക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും നൊല്മ അക്രമം പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അപ്പോൾ ജീവിത അള്ളാഹുമായി ബന്ധപ്പെടുത്തുക രാവും പകലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം രക്ഷ ചോദിക്കുക സഹായം തേടുക അവൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക ഇതായിരുന്നു പ്രവാചകൻ സലാഹുലി സ്വലമ്മ നിർവഹിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ പ്രവാചകൻ്റെ മാതൃക പിന്തുടർന്നു കൊണ്ട് അള്ളാഹുവിൻ കൃത്യമായി ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ സഹായം തേടിക്കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾക്കനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ശ്രമിച്ചാൽ അത് വല്ലാത്ത ആശ്വാസവും കുളിർമയുമായിരിക്കും ജീവിതത്തിലുണ്ടാക്കുക കാരണം നാം അള്ളാഹുവിനോട് എല്ലാം പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിനോട് എല്ലാം അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിച്ചിരിക്കുന്നു ഈയൊരു ബോധമാണ് നമ്മളിൽ ഉണ്ടാവുക അങ്ങനെ യാത്ര പുറപ്പെടുമ്പോഴാവട്ടെ മറ്റുള്ള സന്ദർഭങ്ങളിലാവട്ടെ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ വൽഹമ്മദാഹിറബിള്ളാലമീൻ